ഹലോ ഗൈസ് ആൻഡ് കോമിക് കേരള. സോ ഗൈസ്, നമ്മളിന്ന് പറയാൻ പോകുന്ന സ്പൈഡർവേഴ്സ് കോമിക് ഇഷ്യൂവിൻ്റെ തേർഡ് ഇഷ്യൂ ആണ് നമ്മൾ ഈ വീഡിയോ കിക്ക് ഓഫ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, അത് രണ്ട് ഇഷ്യൂവിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കും. കാണാത്ത കൂട്ടുകാർ ദയവ് ചെയ്തത് കാണുക. സോ ഗൈസ്, നമുക്കിപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ഇഷ്യൂവിൽ പീറ്ററിനെ എസിക്കൽ രക്ഷപ്പെടുത്തുമോ കണ്ടറിയാം. അങ്ങനെ പീറ്റർ എസിക്കലിൻ്റെ ഓഫീസിലേക്ക് വന്നു. പീറ്റർ പറയുന്നു, എസിക്കൽ നിനക്ക് മാർലോനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാലോ, എനിക്കിൻ്റെ സഹായം വേണം. അപ്പോൾ എസിക്കൽ പറയുന്നു, ഇല്ല പീറ്റർ, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല, കാരണം സമയം കഴിഞ്ഞു പോയി. കാരണം നമ്മൾ തമ്മിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നീ കേട്ടിരുന്നെങ്കിൽ നിന്നെ ഇപ്പോൾ ഒരിക്കലും തൊടത്തില്ലായിരുന്നു, എങ്കിൽ നീ ഇവിടെ സേഫ് ആയിരുന്നേനെ. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചത്, മാർലോൺ നിന്നെ തൊട്ട് കഴിഞ്ഞുകൊണ്ട്, അതുകൊണ്ട് നീ യൂണിവേഴ്സിൽ എവിടെ പോയി ഒളിച്ചാലും മാർലോണെ അറിയാൻ പറ്റും, മാർലോണെ സെൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ നിസ്സായ അവസ്ഥയാണ് പീറ്റർ, എനിക്ക് നിന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പീറ്റർ പറയുന്നു, ഞാൻ നിന്നോട് സഹായം ചോദിക്കാനല്ല വന്നേ, നിനക്ക് മാർലോനെ പറ്റി അറിയാലോ, മാർലോന് എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ, പീറ്റർ ചോദിക്കുന്നു. അപ്പം എസിക്കൽ പറയുന്നു, ഇല്ല പീറ്റർ, മാർലോന് ഒരു വീക്ക്നെസ്സും ഇല്ല. ഒരു കാര്യം കൂടെ പീറ്റർ, നീ വരുത്തി വെച്ച വിധിയാണ്, അത് നീ തന്നെ ഫേസ് ചെയ്യണം എന്ന് പറയുകയും പീറ്റർ അവിടെ നിന്ന് വലിയ തുമ്പെന്ന് കേട്ടാത്തതുകൊണ്ട് പീറ്റർ എസിക്കലിൻ്റെ ഓഫീസിൽ നിന്ന് പോവുകയും ചെയ്യും. വലയിട്ട് സ്പൈഡർമാൻ ബിൽഡിങ്ങിൻ്റെ മുകളിലോട്ട് പറന്ന് നടക്കുന്ന സമയത്ത് പീറ്റർ പിന്നെയും ചിന്തിക്കുകയാണ്, മാർലോനെ എന്തെങ്കിലും വീക്ക്നസ് കാണുമല്ലോ, വീക്ക്നസ് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോഴാണ് ആ തൊട്ട് അടുത്തൊരു ബിൽഡിങ്ങിൽ നിന്ന് ഭയങ്കര വലിയൊരു ബ്ലാസ്റ്റ് അടക്കി. അപ്പോൾ തന്നെ പീറ്ററിന് മനസ്സിലായി മാർലോൺ തിരിച്ച് വന്നെന്ന്. അവിടെയല്ല സ്പൈഡർമാൻ, തിരിഞ്ഞു നോക്കൂ, ഇവിടെ ഞാൻ ഇപ്പോൾ ഉണ്ട്. ഉടനെ പീറ്റർ തിരിഞ്ഞു നോക്കപ്പോൾ അവിടെ ഒരു മാർലോൺ ഒരു കുട്ടിയെ കയ്യിൽ തൂക്കിയെടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പീറ്റർ പറയുന്നു, ആ കുട്ടിയെ വെറുതെ വിടൂ, നമ്മൾ തമ്മിലാണ് പ്രശ്നം. ഉടനെ മാർലോൺ പറയുന്നു, കേൾക്കുന്ന സമയം തന്നെ എടുത്ത് ആ കുട്ടി എടുത്ത് ആ തീന് മണ്ട എടുത്ത് എറിയാൻ നോക്കിയപ്പോൾ സ്പൈഡർമാൻ ചാടി വരികയും ആ കുട്ടി രക്ഷപ്പെടുത്തുകയും ചെയ്യും. എന്നിട്ട് മാർലോൺ നോക്കി നല്ല ഇടിയിടിക്കുകയും ചെയ്യും. എന്നാൽ സ്പൈഡർമാൻ്റെ ഓരോ ഇടിക്കും മാർലോൺ ഒന്നും പറ്റുന്നില്ല. എന്നാൽ മാർലോൺ സ്പൈഡർമാൻ്റെ കുറുക്കി ഒരു വലിയൊരു സ്മാഷ് കൊടുക്കും. ഉടനെ സ്പൈഡർമാൻ ആ വേദന താങ്ങാൻ വയ്യാതെ അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ട് ചാടിക്കയറി. ഇതൊന്നും ശരിയല്ല, കാര്യം ഇവനെ അടിച്ചിട്ട് വേറെ അതിനെ പോലെ നോക്കണം എന്ന് പറയും. പീറ്റർ പാക്കർ തൻ്റെ വെബ് യൂസ് ചെയ്ത് നേരെ മാർലോണെതിരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ മാർലോൺ ആ വെബ് വെസ്റ്റ് നിന്ന് പേപ്പർ കീറിനോടെ കീറി വരികയും ഇത് കണ്ട പീറ്റർ, ഇനി ഞാൻ അവിടെ നിന്ന് എൻ്റെ തടി കേടാവും എന്ന് പറയും. പീറ്റർ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ മാർലോൺ അടുത്തുള്ളൊരു കുട്ടിയെ എടുത്ത് കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കും. ഉടനെ പീറ്റർ അവിടെ നിന്ന് നേരെ ചാടി വരികയും അവിടത്തുള്ള ലാൻഡ് പോസ്റ്റ് എടുത്ത് മാർലോൻ്റെ തലക്കെട്ട് നല്ല അടി അടിക്കുകയും ചെയ്യും. പിന്നെയും 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 അടിക്കും. എന്നാൽ ഈ സംഭവം ദേഷ്യം വന്ന് മാർലോൺ എന്തെയെന്ന് പറഞ്ഞ് തിരിച്ച് ആ പോസ്റ്റിൽ സ്പൈഡർമാനെ തൂക്കിയെടുത്ത് തറയിൽ ഒരു രണ്ടടി അടിക്കും. ആ അടിയതോടെ പീറ്ററിൻ്റെ കംപ്ലീറ്റ് കാറ്റ് പോകുന്ന സമയമാവും. പീറ്റർ തന്നെ തന്നെ മോട്ടിവ് ചെയ്യും, കമോൺ പീറ്റർ, കമോൺ, നിന്നെ കൊണ്ട് പറ്റും. അപ്പോൾ തന്നെ മാർലോൺ പറയും, നിൻ്റെ അടുത്ത് എത്ര തവണ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന്, വെറുതെ നിൻ്റെ എനർജി കളയാതെ എനിക്ക് സ്റ്റാമിനയും കുറയത്തില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് സറണ്ടർ ആവും. ഉടനെ പീറ്റർ പാക്കർ അവിടെ നിന്ന് ചാടി വലയിടുകയും ആ പോകുന്ന വല നേരെ വന്ന് ആ പോകുന്ന ഒരു സ്പീഡിൽ പോയ കാറിൻ്റെ ദേഹത്ത് തട്ടുകയും പീറ്റർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യും. ആ ഒരു കാറിൽ വല വിട്ട് രക്ഷപ്പെട്ടു പോയ പീറ്റർ നേരെ പോകുന്നത് ടെലിഫോൺ ബൂത്തിലാണ്. ആദ്യമായി ഞാൻ ആരെ കോൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പീറ്റർ ആദ്യമായി എം ജെ കോൾ ചെയ്യുന്നു. ഹലോ എം ജെ, ഞാൻ പീറ്ററാണ്. അപ്പോൾ എം ജെയുടെ റെക്കോർഡ് വോയിസ് ഒക്കെ ആയിട്ട് പീറ്ററിന് ടെൻഷനായിട്ട് പീറ്റർ ആ കോൾ കട്ട് ചെയ്യും. തിരിച്ച് ആൻമേക്ക് ഒരു കോൾ വിളിക്കുകയും ചെയ്യും. ആൻമേ, ഇത് ഞാനാണ് പീറ്റർ. അപ്പോൾ ആൻമേ പറയുന്നത്, പീറ്റർ നിനക്ക് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, എന്താ നിൻ്റെ സൗണ്ട് വല്ലാതിരിക്കുന്നത്? എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കൊരു കുഴപ്പമില്ല, അത് ഞാൻ ഭയങ്കര ടയർഡാണ്. എനിക്കിപ്പോൾ ആൻമേ കാണാം. ആൻമേ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? പീറ്റർ ചോദിക്കുന്നു. ആൻമേ, ഞാൻ പറയണമെന്ന് കേൾക്കണം, എനിക്ക് കുറേ നാളുകളായിട്ട് കാര്യം പറയണമെന്ന് തോന്നിയായിരുന്നു, എന്നാൽ ഞാൻ ഭയങ്കര ബിസിയായ വർക്കായതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ആൻമേ, നിങ്ങളാണ് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലിയ ഫേവററ്റ് ഒരാൾ, നിങ്ങളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻമേ നിങ്ങളെ, ഐ ലവ് യു ആൻമേ എന്ന് പീറ്റർ പറയും. അപ്പോൾ തിരിച്ച് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ആ കോൾ പെട്ടെന്ന് കട്ടാവുകയും പീറ്റർ ആ കോൾ സീവർ വെക്കപ്പോൾ സമയത്ത് പീറ്റർ ഭയങ്കര ശക്തിയായ സ്പൈഡർ സെൻസിൻ്റെ കാരണം പീറ്റർ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ മാർലോൺ വരികയും, എന്താ സ്പൈഡർമാൻ നീ പേടിച്ചു പോയോ ഈ കാര്യങ്ങൾക്കാണ്? അപ്പോൾ പീറ്റർ പറയും, ഇല്ല ഞാൻ പേടിക്കുന്നില്ല, നിനക്കെന്താ വേണ്ട, ഫൈറ്റ് ചെയ്യാനല്ലേ, എനിക്കിനി മരിക്കേണ്ട ഒരു പ്രശ്നവും. എന്തായാലും ഞാൻ നിന്നോട് ഫൈറ്റ് ചെയ്യപ്പം ഞാൻ എന്തായാലും മരണപ്പെടും, എന്നാൽ ഞാൻ മാത്രമല്ല ഒറ്റയ്ക്കല്ല മരിക്കാൻ പോകുന്നത്, നീ ഉരുപ്പടെ ആയിരിക്കും എന്ന് പീറ്റർ പറയും. സ്പൈഡർമാൻ ചാടി വരികയും മാർലോൺ എടുത്ത് നല്ല ഇടിയിടിക്കുകയും ചെയ്യും. എന്നാൽ മാർലോൺ ഇതാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞുകൊണ്ട് മാർലോൺ സ്പൈഡർമാൻ്റെ കഴുത്തി പിടിച്ച് പൊക്കുകയും പീറ്ററിൻ്റെ പവേഴ്സ് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. പീറ്റർ ചാവൻ നിലയ്ക്ക് എത്തുന്ന സമയത്ത് മാർലോനെ ബാക്കിൽ നിന്ന് ഒരു ചവിട്ട് കിട്ടും. ബാക്കിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ അവിടെ എസിക്കൽ വന്നിരിക്കുകയാണ് സ്പൈഡർമാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി. ഞാൻ എൻ്റെ വാക്ക് മാറ്റി, എസിക്കൽ പറയുന്നു. സ്പൈഡർമാൻ എസിക്കലിനെ കണ്ടിട്ട് പീറ്റർ പാക്കറിന് എവിടെ നിൽക്കുമോ എനർജി കയറി വരികയും മാർലോണിട്ട് നല്ലൊരു കിക്ക് കൊടുക്കുകയും ചെയ്യും. മാർലോൻ്റെ മൂക്കിൽ എസിക്കൽ നല്ലൊരു പഞ്ച് കൊടുക്കുകയും ആ പഞ്ച് മൂലം മാർലോൻ്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരികയും ചെയ്യും. ഉടനെ മാർലോൺ പറയുന്നു, ഇത് അതിശയമാണല്ലോ, ഈ ഒരു യൂണിവേഴ്സിൽ രണ്ട് പ്യുർ ടോട്ടമുള്ള ആളോ, നീ അവൻ്റെ അത്ര പ്യുർ അല്ലെങ്കിലും താൽക്കാലികമായി എൻ്റെ വിഷപ്പെടക്കാൻ നീ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് എസിക്കലിനെ നല്ല ഇടിയിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ സ്പൈഡർമാനും എസിക്കലും കൂടെ ചേർന്ന് നല്ല മാർലോനെ എടുത്തിട്ട് പഞ്ഞ് കിടും. പീറ്റർ ബാക്കിൽ മാർലോനെ ഫ്രണ്ടിൽ നിന്ന് എസിക്കൽ ഇടിക്കും. എന്നാൽ പീറ്റർ ഇതേ സമയം ചിന്തിക്കുകയാണ്, എസിക്കലിനെ കാണുമ്പോൾ എൻ്റെ പഴയ പോലെയാണെന്ന് തോന്നുന്നത്,
ഞാനും അവനും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ഒരേ മൂമെൻറ്റ്സ് ആണല്ലോ കാണിക്കുന്നത്. എസിക്കലിനെ കണ്ടാൽ തോന്നും എൻ്റെ പഴയ കാലം പോലെ തോന്നുന്നു എനിക്ക് എന്ന് തോന്നുന്ന സമയത്ത് മാറോണി മതി നിർത്ത് എന്ന് പറയും. എസിക്കലിൻ്റെ പവേഴ്സ് ഫുൾ കൺസ്യൂം ചെയ്യുകയും ചെയ്യും. എന്നാൽ പീറ്ററിൻ്റെ ദേഷ്യം പറയും അടുത്തുള്ള ഇരുമ്പ് റോഡെടുത്ത് തറ കഴിക്കാൻ ശ്രമിക്കും. എന്നാൽ വൈകിപ്പോയി. മാറോൺ പറയുന്നു നീ ചാവറായി എന്ന് പറയും. എസിക്കലിന് ആ സമയത്ത് ഫുൾ പവർ അബ്സോർവ് ചെയ്യുന്ന സമയത്ത് എസിക്കൽ പറയും സോറി സ്പൈഡർമാൻ, ഞാൻ വിചാരിച്ചു നമുക്ക് രണ്ടും കൂടെ അവനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, എന്നാൽ എന്നെ കൊണ്ട് സാധിച്ചില്ല, സോറി സ്പൈഡർമാൻ എന്ന് പറയും. മാറോൺ എസിക്കലിൻ്റെ അടുത്ത് കടൽ എറിയുകയും ചെയ്യും. ഉടനെ പീറ്റർ പാക്കർ നോക്കിക്കൊണ്ട് പറയും ഇപ്പോൾ എൻ്റെ താൽക്കാലികമായി എൻ്റെ വിശപ്പ് കഴിഞ്ഞു, ഇനി ഞാൻ വിശപ്പ് വരപ്പം നിന്നെ ഞാൻ എടുത്തോളാം, നീ ഇപ്പോൾ ജീവനോട് വയ്ക്കൂ എന്ന് മാറോൺ പറയും. മാറോൺ ഉടനെ പോവുകയും ചെയ്യും. മാറോൺ പോയ കണ്ട പീറ്റർ പാക്കർ കടലിലോട്ട് ചാടി എസിക്കലിനെ തപ്പാൻ. എന്നാൽ കടലിൽ പോയി നോക്കിയിട്ടൊന്ന് എസിക്കലിൻ്റെ ഒരു പൊടിയും കാണാത്തതുകൊണ്ട് അപ്പോഴാണ് പീറ്റർ ചിന്തിക്കുന്നത് എസിക്കൽ മാറോൻ്റെ മൂക്കിൽ ഒരു ഇടി കൊടുത്തപ്പോൾ ബ്ലഡ് വന്നില്ലേ, ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഇവൻ്റെ എന്തെങ്കിലും വീക്ക്നെസ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പീറ്റർ ആ ബ്ലഡ് കളക്ട് ചെയ്യും. പീറ്ററിൻ്റെ ലാബിലോട്ട് പോകാൻ ശ്രമിക്കുകയും. പീറ്റർ മാറോൻ്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്ത സമയത്താണ് പീറ്ററിൻ്റെ കാര്യം മനസ്സിലാകുന്നത്. മാറോൺ ഇതുവരെ പവേഴ്സ് കൺസ്യൂം ചെയ്ത എല്ലാ ആൾക്കാരുടെ ഡി എൻ എയും മാറോൻ്റെ ബ്ലഡായിട്ട് മിക്സ്ഡ് ആണ്. അപ്പോഴാണ് പീറ്ററിൻ്റെ കാര്യം മനസ്സിലാകുന്നത്. ഒരിക്കലും സ്പൈഡർമാൻ പിയോട്ടോട്ടമല്ല, മാറോൺ വിചാരിച്ചെന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ പിയോട്ടോട്ടമാണെന്ന് പറഞ്ഞ പവേഴ്സ് കൺസ്യൂം ചെയ്യാൻ വന്നത്. അപ്പോൾ പീറ്ററിന് മനസ്സിലായി എൻ്റെ പവേഴ്സ് എന്നെ അവൻ അബ്സോർബ് ചെയ്താൽ പോലും ഒരു കാര്യമില്ല, സാധാരണ ഒരു മനുഷ്യനെ ചെയ്ത എഫക്റ്റേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി പീറ്റർ പാക്കർ ഒരു കാര്യം പ്ലാൻ ഇടുകയും പുതിയ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് നേരെ വരികയും ചെയ്യും. ഇത്തവണ പീറ്റർ പോകുന്ന അടുത്തുള്ള റേഡിയോ ഫാക്ടറി ന്യൂക്ലിയർ ഹബിലാണ്. അപ്പോൾ അവിടെ ഗാർഡ്സിനെ ഓട്ടിക്കാനായി റേഡിയോ ആക്ടറി അലാംസ് ഓട്ടിച്ചിവിടെയും പീറ്റർ ആ ലാബിൻ്റെ ഉള്ളിൽ കയറി വലിയൊരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പീറ്ററിനറിയാം കുറച്ച് സമയമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ തന്നെ മാറോൺ വരും, അതിന് മുന്നേ തന്നെ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയേ പറ്റുള്ളൂ. അപ്പോൾ തന്നെ പീറ്റർ ആ ഘട്ടമായി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയം തന്നെ മാറോണും മാറോണും ഒരു കൂട്ടുകാരനും ആ ബിൽഡിങ്ങിൽ വരികയാണ്. അപ്പോൾ തന്നെ മാറോൻ മനസ്സിലായി പീറ്റർ പാക്കർ അകത്തുണ്ടെന്ന്. ഉടനെ പീറ്റർ വിചാരിക്കുന്നു മാറോൺ ഞാൻ ഇത് ഇഞ്ചക്ട് ചെയ്താൽ ഞാൻ ചിലപ്പോൾ ചാവാൻ ചാൻസ് ഉണ്ട്, എന്നാൽ ഞാൻ ഇഞ്ചക്ട് ചെയ്തെങ്കിലോ മാറോൺ അകത്ത് വരികയും എന്നെ കൊല്ലുകയും ചെയ്യും, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് ആ കെമിക്കൽ പീറ്ററിൻ്റെ ബോഡിയിലോട്ട് ഇഞ്ചക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തന്നെ പീറ്ററിൻ്റെ ബോഡിയിൽ മൊത്തം എന്തൊക്കെയോ പ്രഷർ നിറക്കി നല്ലപോലെ പീറ്ററിന് വേദനിക്കുകയും ദേഹം മൊത്തം പൊള്ളുന്ന പോലെ തോന്നുകയും ചെയ്യും. പീറ്റർ അവിടെ അൺകോൺഷ്യസായി മറിഞ്ഞു വീഴുകയും ചെയ്യും. അപ്പോഴാണ് ആ കഥവ് പൊളിച്ച് മാറോൺ വരികയും ചെയ്യും. മാറോൺ പറയും പീറ്റർ നീ എനിക്കറിയാലോ നീ എൻ്റെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നീ വീക്കാവുമെന്ന്, എന്തായാലും നിങ്ങൾക്ക് ജീവിതത്തോടെ ഇരിക്കാൻ പറ്റത്തില്ല, എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു എന്നോട് നേരെ സറണ്ടർ ആവും, ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ പീറ്റർ എന്ന് പറഞ്ഞിട്ട് നിൻ്റെ ആ പ്യുവർ ടോട്ടമുള്ള സ്പൈഡർ പവർ ഞാൻ അബ്സോർബ് ചെയ്ത് എനിക്കൊരു 100 വർഷം ജീവിക്കാൻ പറ്റും, എനിക്കത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പീറ്ററിൻ്റെ കഴുത്ത് പിടിച്ച് അബ്സോർബ് ചെയ്യുന്ന സമയം തന്നെ പീറ്ററിനെ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്, മാറോൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നം വരുന്നു. പീറ്ററിൻ്റെ അബ്സോർബേഷൻ മാറോന് ഭയങ്കരമായി ദേഹം ഭയങ്കരമായിട്ട് വേദനിക്കുകയും പൊള്ളുകയും ചെയ്യുന്നു. അപ്പോഴാണ് മാറോൻ ചോദിക്കുന്നത് എന്താ എനിക്കൊന്നും മനസ്സിലാവണില്ല, നീ എന്താ കാണിച്ചേ, നീ എന്താ എന്നെ ചെയ്തേ, നിൻ്റെ എന്താ പറ്റി എൻ്റെ കൈക്ക് എന്ന് മാറോൻ ചോദിക്കുന്നു. അപ്പോഴാണ് പീറ്റർ പറയുന്നത് എന്താ മാറോൻ വന്ന് എൻ്റെ പവർ കൺസ്യൂം ചെയ്യുന്നില്ലേ, വന്ന് ചെയ് എന്ന് പറയും. പീറ്റർ പറയും നീ ഈ യൂണിവേഴ്സിൽ വന്നത് പ്യുവർ ടോട്ടമുള്ള പവർ അബ്സോർബ് ചെയ്യാനല്ലേ, എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പ്യുവർ അല്ല, സ്പൈഡർമാനായിട്ടുള്ള ഞാൻ പ്യുവർ അല്ല ഈ യൂണിവേഴ്സിലെ മാത്രം. ചിലപ്പോൾ നിൻ്റെ കണ്ണിൽ ചിലപ്പോൾ ഞാൻ ഡീസൻ്റ് ഒരാളായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു ഡാൻസർ ആയിരിക്കാം, എന്നാൽ ചിലപ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കാം, എന്നാൽ നീ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പ്യുവർ അല്ല നീ മനസ്സിലാക്ക എന്ന് പറയും. പീറ്റർ നല്ല ഒരു വലിയ രീതി മോത്തേക്ക് കൊടുക്കുകയും ചെയ്യും. നീ ഒരു കാര്യം മനസ്സിലാക്കണം മാറോൺ, എന്നെ കടിച്ച ആ റേഡിയോ ആക്ടറിൻ്റെ സ്പൈഡർ ആ ഒരു സ്പൈഡർ അറിയാതെ തന്നെ റേഡിയോ ആക്ടറായിട്ട് മിക്സ് ആയിട്ടുണ്ട്, അതുകൊണ്ട് ആ സ്പൈഡർ എന്നെ കടിച്ചപ്പോൾ എനിക്ക് സ്പൈഡർ പവേഴ്സ് കൂടാതെ തന്നെ എനിക്ക് റേഡിയേഷൻ എൻ്റെ ഉള്ളിൽ വന്നു, അപ്പോൾ എങ്ങനെ ഞാൻ പ്യുവറാവും നീ പറ എന്ന് പറയും. പിന്നെയും പിന്നെയും ഇടിക്കുകയും ചെയ്യും. പീറ്ററിൻ്റെ ഓരോ അടി കാരണം മാറോൺ പിന്നെയും പിന്നെയും വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി പീറ്ററിൻ്റെ ആ ഒരു പവേഴ്സ് അബ്സോർവ് ചെയ്യുന്ന സമയത്ത് വീക്കായി, അതിൻ്റെ കൂടെ തന്നെ പീറ്റർ നല്ലൊരു ചാമ്പ് ചാമ്പണ കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് വീക്കായാണ് മാറോൺ. നിൻ്റെ ഡി എൻ എ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് റേഡിയേഷൻ പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉള്ളിൽ ഞാൻ റേഡിയേഷൻ ഇഞ്ചക്റ്റ് ചെയ്യും, നീ പവേഴ്സ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് അതും കൂടെ ചേർന്ന് നീ കൺസ്യൂം ചെയ്യുകയും ചെയ്തു, അപ്പോൾ എന്ന് പറ്റി നിൻ്റെ ബോഡിയിലുള്ളിൽ റേഡിയേഷൻ വന്നു എന്ന് പറയും. പീറ്റർ നല്ല ഇടി ഇടിക്കുകയും ചെയ്യും. ഓരോ ഇടിക്കും പീറ്റർ പാക്കറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ റേഡിയേഷൻ മാറോൻ്റെ ദേഹത്ത് കയറാൻ ശ്രമിച്ചു. മാറോൺ ഭയങ്കരമായിട്ട് വീക്കായി. എന്നിട്ട് പീറ്റർ വിടാതെ തന്നെ നല്ല ഇടി മോതക്കിൽ ഇടുന്നു. ഫൈനലായിട്ട് പീറ്റർ തല നോക്കി രണ്ടടി ഒരൊറ്റ ഇടി കൊടുക്കും. മാറോൻ തെറിച്ച് നേരെ വന്ന് അപ്പുറത്തെ കൂടെയുള്ള ഒരു മഷീനിൻ്റെ പുറത്ത് വീഴുകയും. പ്ലീസ് എന്നെ വിട്ടേക്ക്, ഞാൻ ചത്താ പോയി, ഇനി ഈ ലോകത്തേക്ക് ഞാൻ വരത്തില്ല, നീ എന്നെ വിട്ടേക്ക് പ്ലീസ് എന്നെ വിട്ടേക്ക്, ഞാൻ നിന്നെ കരഞ്ഞ് കാല് പിടിക്കാം എന്നെ വിട്ടേക്ക് എന്ന് മാറോൺ പറയും. അപ്പം പീറ്റർ പാപം എന്ന് വിചാരിച്ച് മാറോനെ വെറുതെ വിടുന്ന സമയത്താണ് മാറോൻ്റെ കൂടെ വന്ന ആ ഒരു കൂട്ടുകാരൻ മാറോനെ നോക്കി നല്ലൊരു വെടി വയ്ക്കും. ആരാണ് നോക്കുന്ന സമയത്താണ് പീറ്റർ പാക്കറിന് മനസ്സിലാകുന്നത് മാറോൻ്റെ കൂടെ വന്ന ഡെക്സ് ആണെന്ന്. ഡെക്സിന് ഓൾറെഡി നമ്മുടെ മാറോൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാറോനെ നോക്കി നല്ല വെടി വയ്ക്കുകയും ചെയ്യും. ഓരോ ഓൾറെഡി വെടി കൊണ്ടുകൊണ്ട് മാറോൺ ഭയങ്കരമായിട്ട് വീക്കാവുകയും ദേഹം മൊത്തം ഉരുകി പോകാൻ ശ്രമിക്കുന്നു. മാറോൺ പീറ്ററായി പറയുന്നു പീറ്റർ
എനിക്ക് നിന്നെ തമ്മിൽ പേഴ്സണൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ വെറും എൻ്റെ വിശപ്പിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ പോലെ നമ്മൾ പോയി പേഴ്സണൽ ഇട്ടൊന്നും കാര്യമല്ല. എനിക്ക് ഈ കൺസ്യൂം ചെയ്താൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പാടുള്ളൂ. പ്യുവർ പവർ ടോട്ടബിൾ എന്നാൽ അത് മാത്രമാണ് എൻ്റെ വിശപ്പ് കൊണ്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത്, മനസ്സിലായോ പീറ്റർ എന്ന് പറയും. അവിടെ വെച്ചതിനെ മകളെ മരണപ്പെടുകയും ചെയ്യും, ഉരുകി തീരുകയും ചെയ്യും. അപ്പോൾ തന്നെ അവിടെ പോലീസ് വരികയും പീറ്റർ ഉടനെ പോലീസ് വരുന്ന കണ്ടിട്ട് പീറ്റർ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ട് പോവുകയും സ്പൈഡർമാൻ അവിടെ നിന്ന് ചാടി നേരെ എസിക്കലിൻ്റെ ഓഫീസിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ എസിക്കലിൻ്റെ ഓഫീസിൽ പോയി എസിക്കലിനെ തപ്പ് പോകുന്ന എസിക്കലിനെ അവിടെ കാണുന്നില്ല. അപ്പോൾ തന്നെ എസിക്കലിനെ കണ്ടിട്ട് പീറ്റർ മനസ്സിലാവും പീറ്ററിന് എസിക്കലിൽ അവിടെ ഉള്ളതെന്ന്. ഉടനെ പീറ്റർ അവിടെ നേരെ പോയി അവിടെ നിന്ന് വലയിട്ട് മാറി ഒരു ബിൽഡിങ്ങിന് വളരെ നിന്നിക്കുകയും, എന്താ ഗോഡ് എന്നെ എന്താ ഇങ്ങനെ പരീക്ഷ എന്നെ മനസ്സിലായിട്ടില്ലേ, എനിക്ക് ജസ്റ്റ് ഒരു 50 or 60 വർഷം എനിക്ക് റെസ്റ്റ് വേണം, തരാൻ പറ്റുമോ എന്നെ ഇങ്ങനെ എപ്പോഴും ഇപ്പോഴും ഇട്ട് ഇങ്ങനെ പ്രശ്നമാക്കരുത് എന്നൊക്കെ പറയും. പീറ്ററിന് നേരെ പീറ്ററിൻ്റെ വീട്ടിലോട്ട് വരികയും ചെയ്യും. അപ്പോഴാണ് പീറ്ററിന് മനസ്സിലാവുന്നത് ഈ ഒരു ഫൈറ്റിൻ്റെ ഒടുവിൽ പീറ്റർ പാക്കർ ഭയങ്കര ടയർഡാണ്. പീറ്റർ പറയുന്നു ഞാൻ പോയി ഒരാഴ്ചത്തേക്ക് കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് പീറ്റർ പോയി കിടന്നുറങ്ങുന്നു. അതോടുകൂടി ഈ ഇഷ്യൂ തീരുന്നു. സോ ഗൈസ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇഷ്യൂ കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ ലൈക്ക് ചെയ്യുക, മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യണം, എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യണം. സോ ഗൈസ് അടുത്ത ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്പീരിയർ സ്പൈഡർമാനെ പറ്റിയാണ്. സോ ഗൈസ് അതിനെപ്പറ്റിയുള്ള വീഡിയോ നമുക്ക് ഇനി അടുത്ത ഇഷ്യൂ കാണാം. സോ ഗൈസ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.